ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. മമ്മിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ രണ്ട് വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. പുളിയെ മുളക് കുറച്ച് മുളക് ഇത്രയും ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി 30 ചുവന്നുള്ളി 1 ടേബിൾ സ്പൂൺ മല്ലി 2 നാരകത്തിൻ്റെ ഇല ഇത്രയും കറിവേപ്പില മുളകും പുളിയും ഉപ്പും കൂടെ ആദ്യം പൊടിക്കണം മിക്സിയുടെ ജാറിൽ. എന്നിട്ട് അതിന് ഉപ്പും പുളിയും നോക്കണം. വറക്കത് കൂട്ടത്തിൽ പുളി വേണ്ട. വേണ്ട. ഉപ്പും പുളിയും നോക്കണം. പുളി ഇല്ലെങ്കിൽ കുറച്ചും കൂടെ പുളി ചേർക്കണം. ഉപ്പില്ലേ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കണം. എന്നിട്ട് തേങ്ങയും ഇത് ഈ വറക്കുന്ന ഇതെല്ലാം കൂടെ പിന്നിട്ട് വറക്കണം. ഇത് തേങ്ങയുടെ കൂടെ വേഗം മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിയുന്നത്. വേഗം മൂത്ത് കിട്ടണ്ടേ. അതുപോലെ മുളക് ഇങ്ങനെ മുറിച്ചിടണം. ഇഞ്ചി ഇങ്ങനെ കൊത്തി അരിയണം. ഇതെല്ലാം ഒന്നിച്ചിടേണ്ടതാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിയണം. നാരകത്തിൻ്റെ ഇല മുറിക്കണ്ടേ. നാരകത്തിൻ്റെ ഇല ഇങ്ങനെ മുറിച്ചിടണം. കറിവേപ്പില കറിവേപ്പില പിന്നെ അങ്ങനെ തന്നെ കിടന്ന് മൂത്തോളൂ. ചമ്മന്തിപ്പൊടിക്കുള്ള കൂട്ട് വിറകടുപ്പിൽ വെച്ച് വറുത്തെടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടുത്തുനിന്ന് മാറാതെ നിന്ന് വേണം ഇത് വറുത്തെടുക്കാൻ. കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കുറച്ചേറെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ചമ്മന്തിപ്പൊടി തയ്യാറാക്കേണ്ടത്. എണ്ണമയം കൂടുതലുള്ള തേങ്ങയാണെങ്കിലും തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ചമ്മന്തിപ്പൊടി തയ്യാറാക്കേണ്ടത്. എണ്ണമയം കൂടുതലുള്ള തേങ്ങ നമ്മൾ പാല് പിഴിയാതെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുകയാണെങ്കിൽ ചമ്മന്തിപ്പൊടി പൊടിക്കുന്ന സമയത്ത് തേങ്ങയിൽ നിന്ന് എണ്ണമയം ഇറങ്ങിയിട്ട് അരച്ചതുപോലെയാവും, പൊടിഞ്ഞു കിട്ടത്തില്ല. എൻ്റെ വല്യമ്മച്ചിയൊക്കെ ചമ്മന്തിപ്പൊടി ഒരുപാട് നാളത്തേക്ക് ഒത്തിരി ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്ത് ആ തേങ്ങാപ്പാല് കൊണ്ട് എന്തെങ്കിലും കറിയോ പായസമോ എന്തെങ്കിലും വയ്ക്കും. എന്നിട്ട് തേങ്ങയുടെ പീര ഉപയോഗിച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ചമ്മന്തിപ്പൊടി പൊടിക്കാൻ ഒരു ഉണങ്ങിയ മിക്സിയുടെ ചാറിലേക്ക് നമുക്ക് എത്രയും പുളി വേണോ അതിനനുസരിച്ച് പുളി വെച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പും ഉണക്കമുളകും ചേർത്ത് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പും പുളിയും മുളകും നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായി തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.